പ്രിയ കുട്ടികളെ, ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ജൂൾ നിയമമാണ്. ജൂൾ നിയമം നിങ്ങൾക്കറിയാം അല്ലേ? ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയും അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെയും ബന്ധമാണ് ജൂൾ നിയമത്തിൽ നമ്മൾ കണ്ടത്. അപ്പം ജൂൾ നിയമം ഗണിത രൂപത്തിൽ എഴുതുമ്പോൾ നമുക്കൊന്ന് നോക്കാം. എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എന്നതാണ് ജൂൾ നിയമത്തിന്റെ ഗണിത രൂപം. ഇതിൻ്റെ അകത്ത് എച്ച് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? താപത്തെ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഐ എന്ന് പറയുന്നതോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വൈദ്യുതിയെ, പ്രവഹിക്കുന്ന കറണ്ടിനെയാണ് ഐ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആറോ? ആർ എന്നാൽ ഇംഗ്ലീഷിൽ റെസിസ്റ്റൻസ് എന്നാണ്, പ്രതിരോധം. അപ്പൊ ആ ചാലകത്തിന്റെ പ്രതിരോധത്തെയാണ് സൂചിപ്പിക്കുന്നത്, അത് എത്രയോമാണ്. അപ്പൊ പ്രതിരോധം. ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? എത്ര സമയം ആ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു എന്നതാണ്. സമയം, സമയം എപ്പോഴും നമ്മൾ സെക്കൻഡിലാണ് പ്രസ്താവിക്കേണ്ടത്. അപ്പോ ജൂൾ നിയമം ഇതാണ്, എച്ച് സമം ഐ സ്ക്വയർ ആർ ടി. എച്ച് താപത്തെയും, ഐ കറണ്ടിനെയും, ആർ പ്രതിരോധത്തെയും, ടി സമയത്തെയും സൂചിപ്പിക്കുന്നു. ഇനി അതുപയോഗിച്ചുള്ള ചില ഗണിത പ്രശ്നങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും നിങ്ങൾ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് പകർത്തി വയ്ക്കണം. നമ്മൾ ഇനി ഇതിന്റെ ഒരു ഗണിത പ്രശ്നമാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് ഐ ആണെന്ന് വയ്ക്കുക. അതിന്റെ പ്രതിരോധം, ആ ചാലകത്തിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആയിട്ട് എഴുതുക. കരണ്ട് ഒഴുകിയ സമയം ടി എന്ന് പറയുന്നത് ടി ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഈ ഒരു ചാലകമുണ്ട്, ഇതൊരു ചാലകമാണ്. ഈ ചാലകത്തിലൂടെ കരണ്ട് ഒഴുകുന്നതായിട്ട് സങ്കല്പിക്കുക. അതിലൂടെ ഒഴുകിയ കരണ്ട് എത്രയാണ്? ഐ ആംപിയർ കരണ്ടാണ്. ഐ ആംപിയർ കരണ്ടാണ്. ഈ ചാലകത്തിന്റെ പ്രതിരോധം എത്രയാണ്, എത്രയായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ആർ ഓം ആയിട്ട് എടുത്തിരിക്കുന്നു. ആർ ഓം. എത്ര സമയം കറണ്ട് ഒഴുകി? ടി സെക്കൻഡ്സ് ആയിട്ട് എടുക്കുക. അപ്പോ ടി സമയം ഒഴുകി. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപം എത്രയായിരിക്കും? താപത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിക്കുക? ക്യാപിറ്റൽ എച്ച്, ഹീറ്റ്. അപ്പോ താപം എത്രയായിരിക്കും? നമ്മുടെ സമവാക്യം അനുസരിച്ച് ഐ സ്ക്വയർ ആർ ടി. ഐ എത്രയായിട്ട് എടുക്കണം? ഒരു ആംപിയർ. യൂണിറ്റ് ഇപ്പോൾ എഴുതുന്നില്ല കേട്ടോ. ഇൻഡു പ്രതിരോധം എത്രയാണ്? തന്നിരിക്കുന്ന പ്രതിരോധം എത്രയാണ്? ഈ ചാലകത്തിന്റെ പ്രതിരോധം ആറാണ്. ആർ ഓം. ഇൻഡു എത്ര സമയം കറണ്ട് ഒഴുകി? ടി സമയം. അപ്പോൾ നമുക്ക് ഇതിന്റെ കറണ്ടിന്റെ വർഗം നമ്മൾ എടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപം എത്രയായിട്ട് കിട്ടി? ഐ സ്ക്വയർ ആർ ടി ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ഇതിലുള്ള പ്രതിരോധത്തിന്റെ അളവ്, കറണ്ടിന്റെ അളവ്, സമയത്തിന്റെ അളവൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കും. അപ്പോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നാണ് പട്ടിക 1.2 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ചെയ്ത് കണ്ടുപിടിക്കണം. നമുക്കത് ഒന്ന് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ്ബുക്കിൽ നൽകിയിരിക്കുന്ന പട്ടിക 1.2 നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പട്ടികയിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, അതിനകത്ത് നൽകിയിരിക്കുന്ന പ്രതിരോധം 2R എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിന്റെ 2 മടങ്ങ്. ഐ എന്ന് പറയുന്നത് ഐ തന്നെയായിട്ടാണ് തന്നിരിക്കുന്നത്. ടി എന്ന് പറയുന്നത് ടി ആയിട്ടാണ് അതിൽ നൽകിയിരിക്കുന്നത്. അപ്പോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയാണെന്നാണ് ചോദ്യം. എച്ച് സമം, നമ്മുടെ സമവാക്യം ഏതാണ്? ഐ സ്ക്വയർ ആർ ടി. ഇവിടെ ഐയുടെ സ്ഥാനത്ത് എത്രയിടും?
തന്നിരിക്കുന്നതിലും ഐ തന്നെയാണ് അതുകൊണ്ട് ഐ തന്നെ ഇട്ടു എന്താണ് അതിന്റെ വർഗം കാണണം അപ്പോൾ നമ്മൾ ഐ സ്ക്വയർ ഇട്ടു ആറിന്റെ സ്ഥാനത്ത് എത്രയാണ് നമ്മൾ എഴുതേണ്ടത് ആർ സമം ടു ആർ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ടു ആ ഗുണം ടു ആർ എന്ത് എഴുതി ഗുണം സമയം ഇനി ടി ആണ് എഴുതേണ്ടത് ടി തന്നിരിക്കുന്നത് എത്രയാണ് ടി ആയിട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ ടി എന്ത് ചെയ്യും അപ്പോ ഇതിനെ ഗുണിച്ച് കഴിയുമ്പോൾ നമ്മൾ സംഖ്യ ആദ്യം എഴുതും ടു ഇൻറ്റു ബാക്കി ഏതൊക്കെയാണ് ഐ സ്ക്വയർ ഉണ്ട് ആറുണ്ട് ടി ഉണ്ട് അപ്പോ ടു ഇൻറ്റു ഐ സ്ക്വയർ ആർ ടി എന്ന് നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ സ്ക്വയർ ആർ ടി എന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു എന്തിനെയാണ് സൂചിപ്പിക്കുന്നേ ആ താപത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ ഐ സ്ക്വയർ ആർ ടി അപ്പൊ നമുക്ക് എന്തെഴുതാം ടു ഇൻറ്റു എച്ച് എന്ന് നമുക്ക് എഴുതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം രണ്ട് മടങ്ങാക്കിയപ്പോൾ ആദ്യത്തെ പ്രതിരോധത്തിനേക്കാൾ ഇരട്ടി ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു താപത്തിന് എന്ത് സംഭവിച്ചു താപം രണ്ട് മടങ്ങ് കൂടി എന്നാണ് അപ്പോ പ്രതിരോധം ഇരട്ടിച്ചാൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപവും ഇരട്ടിക്കും അങ്ങനെയാണെങ്കിൽ പ്രതിരോധം മൂന്ന് മടങ്ങാക്കിയാലോ വേറൊന്നിലും മാറ്റം വരുത്തുന്നില്ല കറണ്ട് അതേ അളവിൽ ഒഴുക കറണ്ട് ഒഴുകുന്ന സമയം അതേ അളവിൽ അതേ സമയം തന്നെ അങ്ങനെയാണെങ്കിൽ പ്രതിരോധം മൂന്ന് ഇരട്ടിയാക്കിയാൽ താപം എത്ര ഇരട്ടിയാകും ആ അത് തന്നെ എത്ര ഇരട്ടിയാകും മൂന്ന് ഇരട്ടിയാകും നമുക്ക് പട്ടിക 1.2 രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അവിടെ ഐ ആയിട്ട് തന്നിരിക്കുന്നത് ടു ടൈംസ് ഐ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ ഐ ആയിട്ട് എടുത്തു ഇപ്പം കറണ്ട് ഇരട്ടി ആക്കി അപ്പോൾ കറണ്ട് ഇരട്ടി ആക്കിയപ്പോൾ ടു ഐ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആറ് വ്യത്യാസമില്ല ആറ് തന്നെയാണ് പ്രതിരോധം ആറ് തന്നെയാണ് ടി സമയം ടി സമയത്തേക്ക് തന്നെയാണ് അപ്പം ഐ 2 ആമ്പിയർ ആണ് ആർ എത്ര ഓമ ആറ് തന്നെ ആർ ഓമായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് ഈ ചാലകത്തിന്റെ പ്രതിരോധം ആർ ഓമാണ് ഇനി ടൈം എത്രയായിട്ടാണ് ടി സെക്കൻഡ്സ് തന്നെ സമയത്തിലോ പ്രതിരോധത്തിലോ ഒന്നും മാറ്റമില്ല ഇനി എന്ത് സംഭവിക്കും ഉൽപാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു നമുക്ക് അപ്പം താപം കണ്ടുപിടിക്കുന്നവരുടെ സമവാക്യം എന്താണ് എക്സ് സമം ഐ സ്ക്വയർ ആർ ടി അല്ലെ എക്സ് സമം ഐ സ്ക്വയർ ആർ ടി എന്നാണ് സമവാക്യം അപ്പം ഐയുടെ സ്ഥാനത്ത് എത്ര എഴുതണം തന്നിരിക്കുന്നത് എത്രയാണ് ടു ഐ അപ്പോൾ ഇത് ആംബിയർ ആണ് യൂണിറ്റ് നമ്മൾ കാൽക്കുലേഷൻ സമയത്ത് എടുക്കുന്നില്ല ടു ഐ കറണ്ടിന് പകരം നമ്മൾ ഐക്ക് പകരം ടു ഐ എഴുതി ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ വർഗം കാണണം അപ്പൊ വർഗം കാണുമ്പോൾ രണ്ടിന്റെയും കൂടെ വർഗം കാണണം ഇനി ആർ എഴുതണം പ്രതിരോധം എത്രയാണ് പ്രതിരോധം ആർ ഇൻറ്റു ആർ ആണ് സമയം എത്ര സെക്കൻഡ് സമയത്തേക്ക് നമ്മൾ കറണ്ട് പ്രവഹിക്കാൻ അനുവദിച്ചു ടി എത്രയാണ് ടി സെക്കൻഡ് അപ്പൊ നമ്മൾ ടി എടുത്തു അപ്പൊ എച്ച് സമം ഇവിടെ ടു ഐ ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഇത് മുഴുവന്റെയും കൂടെ ടു ഐയുടെ വർഗം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ടുവിന്റെ വർഗവും കണ്ടുപിടിക്കണം ഐയുടെ വർഗവും ടുവിന്റെ വർഗം എത്രയാണ് ടുവിന്റെ വർഗം ടു ഇൻറ്റു ടു ആണ് അപ്പൊ എത്ര ടു 2×2 എന്ന് പറയുന്നത് 4 ഐയുടെ വർഗം എത്രയാണ് ഐ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ ആർ ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ ടി അപ്പോ നമുക്ക് ഇതെന്താ സൂചിപ്പിക്കുന്നത് ഈ ഐ സ്ക്വയർ ആർ ടി എന്തിനാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ആദ്യം ലഭിച്ച താപം അല്ലെ നമ്മൾ കറണ്ട് ഐ ആയിരുന്നപ്പോ പ്രതിരോധം ആർ ആയിരുന്നപ്പോ അതുപോലെ തന്നെ സമയം ടി സെക്കൻഡ്സിലോട്ട് ഒഴുകിയപ്പോ അന്നേരം കിട്ടിയ പ്രതിരോധമാണ് അല്ല അന്നേരം കിട്ടിയ താപമാണ് ആ താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സൂചിപ്പിച്ചേ എച്ച് ആയിട്ട് തന്നെ എഴുതേ അപ്പം ഇവിടെ നമുക്ക് എന്ത് എഴുതാം എച്ച് സമം 4H അതായത് ആദ്യത്തെ താപത്തിന്റെ എത്ര മടങ്ങായിട്ട് മാറും അതായത് ഐ 2 മടങ്ങാക്കിയാൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപം എത്ര മടങ്ങാകും
നാല് മടങ്ങാകും. അങ്ങനെയാണെങ്കിൽ ഐ മൂന്ന് മടങ്ങാക്കുവാണെങ്കിലോ, മൂന്ന് നേരത്തെ കഴിഞ്ഞ് മൂന്ന് ഇരട്ടിയാക്കുവാണെങ്കിലോ, താപം എത്ര മടങ്ങ് വർദ്ധിക്കുമായിരിക്കും? മൂന്നിന്റെ വർഗം എത്രയാണ്? മൂന്ന് ഒമ്പത്, ഒമ്പത് മടങ്ങ് താപം വർദ്ധിക്കും അല്ലെ. അപ്പം ഇനി പറയണം, കരണ്ടിനെ നാല് മടങ്ങാക്കുവാണെങ്കിലോ, ഐ നാല് മടങ്ങ് വർദ്ധിപ്പിക്കുവാണെങ്കിലോ എത്ര മടങ്ങായിരിക്കും താപം വർദ്ധിക്കുക? ഐ നാല് മടങ്ങാക്കും, നാല് ഫോർ ആയിരിക്കും. അപ്പൊ എത്ര മടങ്ങായിരിക്കും? പതിനാറ് മടങ്ങ് അല്ലെ. ഫോർ നാലിന്റെ വർഗം എത്രയാണ്? പതിനാറ്. പതിനാറ് മടങ്ങ് വർദ്ധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരെണ്ണത്തിലേക്ക് പോകാം. ഐ എന്ന് പറയുന്നതിൽ വ്യത്യാസമില്ല, ഐ ഐ ആംബിയർ ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നു, കറണ്ട് വ്യത്യാസമില്ല. പ്രതിരോധം ആർ എന്ന് പറയുന്നത് നേരത്തെ ഉള്ള പ്രതിരോധത്തിന്റെ പകുതിയാക്കി, ആർ ബൈ ടു, അത്രയും ഓമാണ്. ടിയിൽ വ്യത്യാസമില്ല, ടി സെക്കൻഡ് തന്നെ കണ്ട് ഒഴി. അപ്പൊ ഇവിടെ വ്യത്യാസമുള്ളത് പ്രതിരോധത്തിലാണ്, ആദ്യമുള്ള പ്രതിരോധത്തിന്റെ പകുതിയാണ്. അപ്പോ നമുക്കിനി ഇങ്ങനെ ആദ്യമുള്ള പ്രതിരോധത്തിന്റെ പകുതിയാക്കിയാൽ ഉണ്ടാകുന്ന താപം എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. എച്ച് സമം നമ്മുടെ സമവാക്യം ഐ സ്ക്വയർ ആർ ടി. അതിനകത്ത് ഐയുടെ സ്ഥാനത്ത് ഐ തന്നെയാണ്, ഐക്ക് പകരം ഐ തന്നെ ഇട്ടു, ഐ സ്ക്വയർ അതിന്റെ വർഗം കണ്ടുപിടിച്ചു. ഗുണം ആറിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര എഴുതണം? ഇപ്രാവശ്യത്തെ പ്രതിരോധം എത്രയാണ്? ആർ ബൈ ടു ഇൻറ്റു സമയം എത്രയാണ്? ടി തന്നെ. ഇതിനെ നമ്മൾ ഗുണിച്ചു കഴിയുമ്പോൾ, എല്ലാം കൂടെ ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് ഐ സ്ക്വയർ ആർ ടി ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടും. നമുക്ക് സംഖ്യ ഇങ്ങോട്ട് മാറ്റാം അല്ലെ. അപ്പം വൺ ബൈ ടു എന്നാണ്, ഐ സ്ക്വയർ ആർ ടി ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു എന്നാണ്. വൺ ബൈ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പൊ ഇവിടെ നമുക്ക് ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്നത് ആദ്യമുണ്ടായ താപമാണ്. അപ്പൊ ഇപ്പം പ്രതിരോധം പകുതിയാക്കിയപ്പോൾ ഉണ്ടായ താപം എച്ച് സമം എത്രയാണ്? ആദ്യമുണ്ടായ താപത്തിന്റെ പകുതി എന്നാണ് അർത്ഥം അല്ലെ. അപ്പോ എച്ച് സമം നമുക്ക് ആദ്യമുണ്ടായ താപത്തിന്റെ പകുതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ശരിയല്ലേ? ആദ്യമുണ്ടായ താപത്തിന്റെ പകുതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രതിരോധം പകുതിയാക്കിയാൽ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് എത്രയായിട്ട് കുറയും? പകുതിയായിട്ട് തന്നെ. പ്രതിരോധം ഇരട്ടിയാക്കിയാലോ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് ഇരട്ടിയായിട്ട് മാറും അല്ലെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പം അടുത്ത ചോദ്യത്തില് കറണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ കറണ്ടിന്റെ പകുതിയായി, വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത പകുതിയായി കുറച്ചു. അതായത് ഐ എന്ന് പറയുന്നത് ഐ ബൈ ടു ആമ്പിയർ ആണ്, ആദ്യത്തെ വൈദ്യുതി അല്ലെ കറണ്ടിന്റെ പകുതിയാണ് പ്രശ്നം. പ്രതിരോധത്തിന് വ്യത്യാസമൊന്നുമില്ല, ആർ ഓം തന്നെ ആണ്. ആ ചാലകത്തിന്റെ പ്രതിരോധം വ്യത്യാസപ്പെടുത്തിയോ ഇല്ല. ടൈമോ ഈ കറണ്ട് പ്രവഹിക്കുന്ന സമയമോ സമയത്തിന് വ്യത്യാസമില്ല, ടി സെക്കൻഡ്സ് തന്നെ ആയിട്ട് നമ്മൾ എടുത്തു. ഇനി ഇപ്പോൾ ഉണ്ടാകുന്ന താപം എത്രയാണ് നമുക്ക് കണക്കാക്കാം. എച്ച് സമം നമ്മുടെ സമവാക്യം ഐ സ്ക്വയർ ആർ ടി. ഐയുടെ സ്ഥാനത്ത് നമ്മൾ എത്ര ഇടണം? ഐ ബൈ ടു ഇടണം. അത്ര എഴുതിയാൽ മതിയോ? അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? വർഗം കണ്ടുപിടിക്കണം ഇൻറ്റു. പ്രതിരോധത്തിന്റെ സ്ഥാനത്ത് ആറിന്റെ സ്ഥാനത്ത് എത്ര തന്നെ ഇടും? വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആറ് തന്നെ ഇട്ടു ഇൻറ്റു. ഇനി സമയത്തിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര ഇടും? ടി തന്നെ ഇടും. അപ്പം എച്ച് എത്രയായിട്ട് മാറി? ഇതിന്റെ വർഗം കണ്ടുപിടിക്കുമ്പോൾ രണ്ടിന്റെയും വർഗം നമ്മൾ കണ്ടുപിടിക്കണം. ഐയുടെ വർഗം എത്രയാണ്? ഐ സ്ക്വയർ. രണ്ടിന്റെ വർഗം എത്രയാണ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ? നാല്. ഗുണം ആറിന്റെ സ്ഥാനത്ത് ആറ് തന്നെ, ടിയുടെ സ്ഥാനത്ത് ടി. അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ സ്ക്വയർ ആർ ടി ഡിവൈഡഡ് ബൈ ഫോർ, നാല് എന്ന് എഴുതാം. നമുക്ക് ഈ സംഖ്യ ഇങ്ങോട്ട് മാറ്റി എഴുതാം. സംഖ്യ നമ്മൾ മാറ്റി എഴുതി കഴിയുമ്പോൾ എച്ച് സമം വൺ ബൈ ഫോർ.
I square RT എന്നു പറയുന്നത് I square RT by 4 എന്നു പറയുന്നത് 1 നമുക്ക് തിരിച്ചു എഴുതുമ്പോഴത്തേന് 1 by 4 സംഖ്യ നമുക്ക് മുന്നിൽ എഴുതാം 1 by 4 മിച്ചമുള്ളത് ഏതാണ് I square RT എന്നാണ് ഈ I square RT എന്നു പറയുന്നത് എത്രയാണ് I square RT എന്നു പറയുന്നത് എത്രയാണ് I square RT എന്നു പറയുന്നത് ആദ്യം ഉണ്ടായ താപം തന്നെയല്ലേ അപ്പോൾ ആദ്യം കറണ്ട് I ആയിരുന്നപ്പോൾ ഉണ്ടായ താപമാണ് കറണ്ട് I ആയിരുന്നപ്പോൾ ഉണ്ടാകുന്ന താപത്തിന്റെ എത്ര മടങ്ങേ ഉള്ളൂ നാലിലൊന്നേ ഉള്ളൂ അതായത് കറണ്ട് പകുതിയായി കുറഞ്ഞപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം നാലിലൊന്നായിട്ട് കുറഞ്ഞു അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എച്ച് സമം 1/4 ക്യാപിറ്റൽ എച്ച് എന്ന് നമുക്ക് എഴുതാം അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇനി നമുക്ക് സമയത്തിൽ വ്യത്യാസപ്പെടുത്തി സമയം ഒന്ന് വ്യത്യാസപ്പെടുത്തി നോക്കാം എന്ത് ഇഫക്റ്റ് ആണ് അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൽ ഉണ്ടാകുന്നത് സമയം മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ അപ്പോ പ്രതിരോധവും ഉൽപ്പാദിപ്പിക്ക ഒഴുകുന്ന കറണ്ടും ഒരുപോലെ തന്നെ ഇരിക്കും അപ്പോ കറണ്ട് എത്ര ആമ്പിയർ ആണ് I ആമ്പിയർ ആയിട്ട് നമ്മൾ എടുത്തു പ്രതിരോധം നമ്മൾ എത്ര ഓം ആണ് വ്യത്യാസം വല്ലതുമാണോ ഇല്ല അതുകൊണ്ട് R ഓം തന്നെ പക്ഷെ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നേരത്തെ സമയം ആദ്യം നമ്മൾ എടുത്ത സമയത്തിലും രണ്ട് മടങ്ങാക്കുന്നു ഇപ്പൊ 5 മിനിറ്റ് ആക്കാണ്ട് തന്നെ 10 മിനിറ്റ് ആക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ നമ്മള് സമയം എത്രയായിട്ട് മാറ്റി 2T ആയിട്ട് ഏൽപ്പിച്ചു അപ്പൊ നമ്മൾ താപം കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഉണ്ടാകുന്ന താപം എത്രയാണെന്ന് നമ്മൾ കണക്കാക്കാൻ പോവുകയാണ് അപ്പൊ ഐയുടെ സ്ഥാനത്ത് എത്ര തന്നെ ഇടും ഐ കാരണം ഐ ഐ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അതിന്റെ വാല്യൂ ഐ സ്ക്വയർ ആർ എത്രയായിട്ട് എടുക്കേണ്ടത് ആർ തന്നെ മാറ്റമൊന്നുമില്ല അപ്പൊ R into T സ്ഥാനത്ത് നമ്മൾ എത്ര എഴുതണം ഇപ്പോൾ 2T എഴുതണം അല്ലെ 2T അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ആ എത്ര നമുക്ക് കിട്ടും ആ I സ്ക്വയർ R 2T ഇതെല്ലാം ഗുണിച്ച് നമ്മൾ എഴുതുക അപ്പൊ നമുക്ക് സംഖ്യ എങ്ങനെ നമുക്ക് ആദ്യം എഴുതുക അപ്പൊ 2I² RT എന്ന് നമ്മൾ എഴുതും അപ്പൊ നോക്കി ഇവിടെ ഐ സ്ക്വയർ RT എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തന്നെയാണ് ഐ സ്ക്വയർ RT എന്ന് പറഞ്ഞാൽ ആദ്യം ഉൽപ്പാദിപ്പിച്ച കറണ്ട് I ആയിരുന്നപ്പോൾ സമയം T ആയിരുന്നപ്പോൾ പ്രതിരോധം R ആയിരുന്നപ്പോൾ ഉൽപ്പാദിപ്പിച്ച താപമാണ് അല്ലെ അതിന് നമ്മൾ എച്ച് ആയിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോ എച്ച് സമം 2I² RT അതായത് സമയം 2 മടങ്ങാക്കിയപ്പോൾ താപവും എത്ര മടങ്ങായിട്ട് മാറി ആദ്യം ഉണ്ടാക്കിയതിന്റെ 2 മടങ്ങായിട്ട് മാറി എച്ച് സമം 2 times of H അല്ലെ ആദ്യം ഉണ്ടാക്കിയ താപത്തിന്റെ 2 മടങ്ങായിട്ടാണ് മാറി ഇപ്പോഴത്തെ താപം അതായത് അപ്പം സമയത്തിന്റെ സ്വാധീനം എന്താണ് സമയം വർദ്ധിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവും ഇരട്ടിക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം ഇപ്പോൾ നമ്മൾ സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ താപം കണ്ടുപിടിച്ചത് അപ്പൊ ഇപ്പൊ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു യഥാർത്ഥ സമയത്തിന്റെ പകുതിയാകും ഐക്ക് വ്യത്യാസം ഉണ്ടോ ഐ അത് തന്നെ ഐ ആമ്പിയർ തന്നെ ആർ എത്രയായിട്ടാണ് നമ്മൾ എടുക്കുക ആർ ഓം ആയിട്ട് തന്നെ എടുത്തു ഇനി നമ്മൾ എടുക്കുന്നത് സമയമാണ് സമയം നമ്മൾ ആദ്യം എടുത്ത ടി സമയത്തിന്റെ പകുതി എടുക്കുന്നത് അപ്പൊ എത്രയായിട്ട് മാറും T/2 ഇപ്പം ഒരു 10 സെക്കൻഡിലാണ് നമ്മൾ കറണ്ട് പ്രവർത്തിപ്പിച്ചിരുന്നു അപ്പോൾ അതിന് പകുതി എത്രയായിരിക്കും 5 അങ്ങനെ നമ്മൾ സമയം കുറയ്ക്കുന്നു പകുതിയായി കുറയ്ക്കുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് T = T/2 അപ്പോൾ നമുക്ക് താപം കണ്ടുപിടിക്കാം എച്ച് സമം എന്താണ് നമ്മൾ സമവാക്യം I² RT ഐയുടെ സ്ഥാനത്ത് എത്ര തന്നെ ഇടും മാറ്റമില്ലാത്തത് കൊണ്ട് ഐ തന്നെ ഇടും ആറിന്റെ സ്ഥാനത്തോ വ്യത്യാസമുണ്ടോ ആർ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ആർ തന്നെ ഇടും പക്ഷേ ഇവിടെ സമയത്തിന്റെ സ്ഥാനത്ത് നമ്മൾ ടി ഇട്ടാൽ മതിയോ പോരെ എന്ത് നമ്മൾ ഇടണം T/2 ഇടണം അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഗുണിച്ചു കഴിയുമ്പം ഐ ആയിട്ട് എടുത്തു അപ്പോൾ സമവാക്യം അനുസരിച്ച് നമ്മൾ ഐയുടെ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം വർഗം കണ്ടുപിടിക്കണം അപ്പൊ ഇതെല്ലാം ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടും I² RT/2 എന്ന് കിട്ടും അല്ലേ അപ്പൊ എച്ച് സമം നമ്മൾ എന്ത് ചെയ്യും സംഖ്യ ആദ്യം എഴുതും 1/2 I² RT/2 എന്ന് പറഞ്ഞാൽ 1/2 × I² RT എന്നാണ് നമ്മുടെ സമവാക്യം അപ്പൊ ഇപ്പൊ നോക്കിയേ
ആദ്യം കറണ്ട് ഐയും പ്രതിരോധം ആറും സമയം ടിയും ആയിരുന്നപ്പോൾ ഉൽപ്പാദിപ്പിച്ച താപം അല്ലേ? അപ്പോ ഇപ്പോ ഉണ്ടായ താപമോ ആദ്യം ഉൽപ്പാദിപ്പിച്ച താപത്തിന്റെ പകുതിയായിട്ട് കുറഞ്ഞു. അതായത് സമയം, കറണ്ട് പ്രവഹിക്കുന്ന സമയം പകുതിയായി കുറയുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എന്ത് ചെയ്യും? പകുതിയായിട്ട് കുറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തത്. നമുക്കൊന്ന് ക്രോഡീകരിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന് ഒന്ന് ക്രോഡീകരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, കറണ്ടിന്റെ അളവ് 2 മടങ്ങ് കൂട്ടുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര മടങ്ങായിട്ട് മാറും? 4 മടങ്ങായിട്ട് മാറും. കറണ്ടിന്റെ അളവ് നമ്മൾ എന്ത് ചെയ്യണം? പകുതിയാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എത്ര മടങ്ങായിട്ട് കുറയും? 1/4 കുറയും. ഇനി അടുത്തത് പ്രതിരോധം. പ്രതിരോധം നമ്മൾ 2 മടങ്ങ് ആക്കുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം, കറണ്ടിലോ സമയത്തിലോ വ്യത്യാസം വരുത്താതെ പ്രതിരോധം മാത്രം കൂട്ടുകയാണ്, 2 മടങ്ങ് ആക്കുകയാണ്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര മടങ്ങാകും? 2 മടങ്ങ് ആകും. ഇനി കറണ്ടിലോ സമയത്തിലോ ഒന്നും വ്യത്യാസം വരുത്താതെ പ്രതിരോധം എന്ത് ചെയ്യാണ്? ഉള്ള പ്രതിരോധത്തിന്റെ പകുതിയാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും? ആദ്യം ഉൽപ്പാദിപ്പിച്ച താപത്തിന്റെ പകുതിയായിട്ട് കുറയും. ഇനി സമയം മാത്രം നമ്മളൊന്ന് വ്യത്യാസപ്പെടുത്തുകയാണ്. അപ്പോ ടി എന്ന് പറയുന്നത് ഇരട്ടിയാക്കുകയാണ്. കറണ്ടിലോ പ്രതിരോധത്തിലോ ഒന്നും മാറ്റം വരുത്തുന്നില്ല, അത് ഇതുപോലെ തന്നെ. പക്ഷെ സമയം എന്ത് ചെയ്തു? ഇരട്ടിയാക്കി. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര മടങ്ങാകും? ആദ്യം ഉൽപ്പാദിപ്പിച്ച താപത്തിന്റെ 2 മടങ്ങാകും. ഇനി സമയത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആദ്യം എടുത്ത സമയത്തിന്റെ പകുതിയാക്കുകയാണ്. സമയം പകുതിയാക്കി കൊടുക്കുന്നു. കറണ്ടിലോ പ്രതിരോധത്തിലോ ഒന്നും വ്യത്യാസം വരുത്തുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കണ്ടു ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എങ്ങനെയാകും? എത്രയായിട്ട് കുറയും? ആദ്യം ഉണ്ടാക്കിയ താപത്തിന്റെ പകുതിയായിട്ട് കുറയും. അപ്പം ഇതാണ് ഉൽപ്പാദിപ്പിക്കുന്ന താപവും വൈദ്യുത പ്രവാഹവും പ്രതിരോധവും സമയവും തമ്മിലുള്ള ബന്ധം. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണെന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കുന്നത് കറണ്ടിൽ മാറ്റം ഉണ്ടായാലാണോ താപത്തിൽ വ്യത്യാസം ഉണ്ടാവുക, അതോ പ്രതിരോധത്തിലുള്ള വ്യത്യാസമാണോ താപത്തിൽ മാറ്റം ഉണ്ടാക്കുക, അതോ സമയത്തിലാണോ? ഏതിലാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം, താപത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ഏതാണ്? കറണ്ടാണ്. കാരണം പ്രതിരോധ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ സമവാക്യത്തിൽ കറണ്ടിന്റെ വർഗം കൊണ്ടാണ് നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നത്, ശരിയല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ പട്ടിക 1.1 ബന്ധപ്പെട്ടത്. അപ്പോൾ നമുക്ക് അത് ക്രോഡീകരിക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ പറയാം. എങ്ങനെ പറയാം? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ വർഗത്തിന് നേരനുപാതത്തിലായിരിക്കും, അതുപോലെ പ്രതിരോധത്തിന് നേരനുപാതത്തിലായിരിക്കും, അതുപോലെ സമയത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇനി ജൂൾ നിയമത്തിന്റെ ഒരു വീഡിയോയാണ് അത്, നമുക്ക് കാണാം. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം സമം I²RT എന്ന സമവാക്യമാണ് നമ്മൾ പഠിച്ചത്. I എന്ന് പറയുന്നത് കറണ്ടും R പ്രതിരോധവും T സമയവുമാണ്. അപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവും കറണ്ടും പ്രതിരോധവും സമയവും തമ്മിലുള്ള ബന്ധമാണ് ഈ സമവാക്യത്തിൽ കാണുന്നത്. അപ്പൊ എപ്പോഴും കറണ്ടും പ്രതിരോധവും സമയവും തമ്മിലുള്ള ബന്ധം ആയിരിക്കണം നിർബന്ധമില്ല, ചിലപ്പോൾ വോൾട്ടേജ് തന്നിരിക്കും. അപ്പൊ ഈ സമവാക്യം നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചൊന്ന് മാറ്റണം. അപ്പൊ അതെങ്ങനെ മാറ്റാം? അടുത്ത സമവാക്യം 2-3 സമവാക്യങ്ങളുണ്ട്, നമുക്കതൊന്ന് പഠിച്ചു നോക്കാം. അപ്പൊ ഇവിടെ V=IR എന്ന് പറയുന്നതാണ് ഓം നിയമം, നമ്മളത് നേരത്തെ പഠിച്ചു. അപ്പം ഓം നിയമമനുസരിച്ച് V=IR. ഇതിൽ നിന്ന് നമ്മൾ ഐക്ക് ഒരു സമവാക്യം കണ്ടെത്താൻ പോവുകയാണ്. ഐക്ക് ഒരു സമവാക്യം അപ്പൊ ഐ ഇവിടെ നിലനിർത്തിക്കൊണ്ട് ആറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. ട്രാൻസ്പോസ് ചെയ്യുക എന്ന് പറയാം. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആറ്
ഇവിടെ ഗുണനം ആയതുകൊണ്ട് അപ്പുറത്ത് ചെല്ലുമ്പോൾ അപ്പുറത്തുള്ള സംഖ്യയെ അതെന്ത് ചെയ്യും ഹരിക്കും. അപ്പം ഈ x സമം ഐ സ്ക്വയർ ആർ ടി എന്ന സമവാക്യത്തിൽ ഐക്ക് പകരമായിട്ട് വി ബൈ ആർ നമ്മൾ ഒന്നിട്ട് നോക്കുന്നു. വി ബൈ ആർ എന്ന് പറയുമ്പോൾ ഐയുടെ സ്ഥാനത്ത് വി ബൈ ആർ ഇടുന്നു, അതിന്റെ വർഗം കാണണം, പിന്നെ എന്താണ് പ്രതിരോധം കൊണ്ട് ഗുണിക്കണം, പിന്നെ എന്താണ് സമയം. അപ്പോ എക്സ് സമം വിയുടെ വർഗം എത്രയാണ്? വി സ്ക്വയർ. ആറിന്റെ വർഗമോ? ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് കിട്ടും. അപ്പോ ഇവിടെ രണ്ടാറുണ്ട്, അപ്പൊ ഒരാറും ഇതും കൂടെ ക്യാൻസൽ ആയിപ്പോ. അപ്പൊ എച്ചിന് മറ്റൊരു സമവാക്യം നമുക്ക് കിട്ടും, വി സ്ക്വയർ ടി ബൈ ആർ. ഈ സമവാക്യം നിങ്ങളൊന്ന് എഴുതി വെക്കണം. അപ്പൊ ഇവിടെ ഇവിടെ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപവും വോൾട്ടേജും പ്രതിരോധവും സമയവും തമ്മിലുള്ള ബന്ധമാണ്. ഇത് നമ്മുടെ ഒരു സമവാക്യമാണ്, ഇതൊന്ന് നമ്മൾ. അപ്പൊ വോൾട്ടേജും ചോദ്യത്തില് വോൾട്ടേജും പ്രതിരോധവും സമയവും തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ. ഇനി അപ്പൊ നമുക്കിനി അടുത്ത ഒരു സമവാക്യം കൂടെ കണ്ടെത്താം. ഇനി നമുക്ക് വോൾട്ടേജും കറണ്ടും ഉള്ള റിലേഷൻ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രതിരോധത്തിന് ഒരു സമവാക്യം കണ്ടെത്തുന്നു. ആർ സമം ഇപ്പൊ ആർ കണ്ടെത്തുക, ആർ നിലനിർത്തുക, ഐനെ ട്രാൻസ്പോസ് ചെയ്യുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി ബൈ ഐ. ഓം നിയമം അനുസരിച്ച് പ്രതിരോധം ആർ സമം വി ബൈ ഐ കിട്ടും. അപ്പൊ ഇവിടെ ഈ ഐ സ്ക്വയർ ആർ ടി, എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എന്ന സമവാക്യത്തിൽ ആറിന് പകരം നമ്മൾ എന്തിടുന്നു? വി ബൈ ഐ ഇടുന്നു. എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. എച്ച് സമം ഐ സ്ക്വയർ അതുപോലെ തന്നെ നിൽക്കും, ഐ സ്ക്വയർ ഇൻറ്റു ആറിന് പകരം നമ്മൾ എന്താ എടുക്കുക? വി ബൈ ഐ ഇൻറ്റു എന്താണ് ടി. അപ്പോ എച്ച് സമം ഐ ഐ സ്ക്വയർ അല്ലേ, എച്ച് സമം ഐ സ്ക്വയർ ഇൻറ്റു ഇവിടെ വി ആണ്, വി ഇൻറ്റു ഇവിടെ എന്താണുള്ളത്? ടി ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് നമുക്ക് കിട്ടും? ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്ന സമവാക്യം ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തെയും കറണ്ടിനെയും വോൾട്ടേജിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സമവാക്യമാണ്. നമ്മൾ പ്രതിരോധം അതിൻ്റെ അതില്ല. അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആദ്യമേ ഇവിടെ ഓം നിയമത്തിൽ നിന്നും പ്രതിരോധത്തിനൊരു സമവാക്യം കണ്ടെത്തുന്നു. അപ്പം ആർ ഇവിടെ നിലനിർത്തുന്നു, ഐ ട്രാൻസ്പോസ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി ബൈ ഐ. അപ്പം ഈ വി ബൈ ഐ എന്നത് ഈ സമവാക്യത്തിൽ നമ്മൾ ആരോപിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എച്ച് സമം ഐ ഐ തന്നെയായിട്ട് എടുക്കും. അപ്പൊ ഐ സ്ക്വയർ ഇൻറ്റു ആറിന് പകരം നമ്മൾ എന്ത് എടുക്കും? വി ബൈ ഐ ഇൻറ്റു പിന്നെ സമവാക്യത്തിൽ ഏതാണുള്ളത്? ടി ആണ്. അപ്പൊ ഇത് നമുക്ക് ഗുണിച്ചെഴുതാം. എച്ച് സമം ഐ സ്ക്വയർ ഇൻറ്റു വി ഇൻറ്റു ടി ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? ഐ എന്ന് കിട്ടും. ഈ ഐ അപ്പൊ ഇവിടെ ഒരു ഐ ഉള്ളതും ഇവിടെ രണ്ട് ഐ ഉണ്ട്, ഐ ഇൻറ്റു ഐ എന്നാണ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഐ കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എച്ച് സമം ഐ ഇൻറ്റു വി ഇൻറ്റു ടി എന്ന സമവാക്യം കിട്ടും. നമുക്ക് അതൊന്ന് അറേഞ്ച് ചെയ്ത് പറയാൻ എളുപ്പത്തിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെഴുതാം. എന്താണ് വി ആദ്യം എഴുതി? വി ഐ ടി വിറ്റ്. അപ്പോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സമവാക്യം. ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തിനുള്ള മൂന്നാമത്തെ സമവാക്യം ഏതാണ്? വി ഇൻറ്റു ഐ ഇൻറ്റു ടി. ഇവിടെ ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? ഉൽപാദിപ്പിക്കപ്പെടുന്ന താപവും വോൾട്ടേജും കറണ്ടും സമയവും തമ്മിലുള്ള ബന്ധം, പ്രതിരോധത്തിന്റെ. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ വോൾട്ടേജും കറണ്ടും സമയവും തന്നിരിക്കും, ഉൽപാദിപ്പിക്കപ്പെടുന്ന താപം നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നമ്മൾ ഏത് സമവാക്യം ഉപയോഗിക്കണം? എച്ച് സമം വി ഐ ടി എന്ന സമവാക്യം നമുക്ക് കിട്ടും. അപ്പൊ രണ്ട് സമവാക്യങ്ങളും നമുക്ക് എഴുതാം. നമുക്ക് മൂന്ന് സമവാക്യങ്ങൾ ഓൾറെഡി കിട്ടിയതൊക്കെയാണ്? എച്ച് സമം ഐ സ്ക്വയർ ആർ ടി, ഇത് നമ്മുടെ ഒന്നാമത്തെ സമവാക്യമാണ്. എച്ച് സമം പിന്നെ ഏതാണ്? വി ഐ ടി, ഇത് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. ഇനി ഒരു സമവാക്യം ഏതാണ്? എച്ച് സമം വി സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ആർ എന്നുള്ള സമവാക്യമാണ് മൂന്നാമത്തെ സമവാക്യം. അങ്ങനെ നമ്മൾ മൂന്ന് സമവാക്യങ്ങൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം.